Ayo. Allah. Allah. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الكون كله ظلمة وإنما أناره ظهور الحق فيه فَمَنْ رَأَى الْكَوْنَ وَلَمْ يَشْهَدْهُ فِيهِ أَوْ عِنْدَهُ أَوْ قَبْلَهُ أَوْ بَعْدَهُ فَقَدْ أَعْوَزَهُ وُجُودُ الْأَنْوَارِ وَحُجِبَتْ عَنْهُ شُمُوسُ معارف بصحب الآثار Mahanaya İbn-i Ataillah Sikandari radıyallahu anhu അദ്ദേഹത്തിൻ്റെ ഹിക്മയിൽ 14-ാമത്തെ ഹിക്മത്താണ് നാം വായിച്ചിട്ടുള്ളത്. മുമ്പ് പറഞ്ഞത് ഈ ആളുകളെല്ലാം കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഹിക്മത്ത് وَمَنْ يُؤْتَ الْحِكْمَةَ فَقَدْ أُوتِيَ خَيْرًا كَثِيرًا ആർക്കെങ്കിലും അല്ലാഹു തആല ഹിക്മത്ത് കൊടുത്താൽ അവർക്ക് ധാരാളം ഖൈറ് നൽകപ്പെട്ടു എന്നാണ്. എന്താണ് ഹിക്മത്ത്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസനത്തി وَجَادِلْهُمْ بِالَّتِي هِيَ أَحْسَنُ അള്ളാഹു അറിയിക്കുന്നു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കണം, ബിൽ ഹിക്മത്തി, ഹിക്മത്ത് കൊണ്ട് ക്ഷണിക്കണം, വൽ മൗഇദത്തിൽ ഹസനത്തി, നല്ല ഉപദേശം കൊണ്ടും ക്ഷണിക്കണം, വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഹിക്മത്തും നല്ല ഉപദേശവും ഇതൊന്നും ഫലിക്കാതെ വരുമ്പോൾ അവരോട് നല്ല നിലയിൽ വാദപ്രതിവാദം നടത്തണം, ചർച്ച നടത്തണം. ഹിക്മത്ത്, എന്തെല്ലാം ഹിക്മത്തുകളാണ് ഉള്ളത്? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ചതി കൂട്ടുക എന്നല്ല അർത്ഥം, മറിച്ച് ഒരു ശ്രോതാവിനെ വഴിപ്പെടുത്താൻ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സുസമ്മതമായ കാര്യം പറഞ്ഞുകൊടുത്ത് അതിലൂടെ അദ്ദേഹത്തെ വശീകരിച്ച് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഉദാഹരണമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹം പറയുന്നു, നബിയെ, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു, എന്നാൽ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ എല്ലാം ഞാൻ സ്വീകരിക്കാം, ഒന്ന് മാത്രം എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എന്താണ്? നിസ്കാരം ഞാൻ നിർവഹിക്കാം, പലിശ വാങ്ങാതെ ഇരിക്കാം, കള്ള് കുടിക്കാതെ ഇരിക്കാം, ഇതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം, പക്ഷേ ഞാൻ വലിയ വ്യഭിചാരിയാണ്, അതുകൊണ്ട് ആ വ്യഭിചാര പ്രവർത്തനം എനിക്ക് നിർത്താൻ പറ്റില്ല, എനിക്കതിന് സമ്മതം തരണം എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ പറയുന്നു. നിങ്ങൾ ആലോചിക്കൂ, അവിടെ എന്താണ് വഴി? എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വ്യഭിചാരത്തിന് സമ്മതം കൊടുക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഇന്നഹു കാന ഫാഹിസ, ഏറ്റവും നീചവും നികൃഷ്ടവുമായ അങ്ങേയറ്റത്തെ ചീത്തയായ കാര്യമാണ് വ്യഭിചാരം, അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ ശക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, യാതൊരു ദയയും കൂടാതെ എറിഞ്ഞു കൊല്ലണമെന്നാണല്ലോ ഇസ്ലാമിൻ്റെ നിയമം. വിവാഹിതനായ ഒരാൾ വ്യഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് എറിഞ്ഞു കൊല്ലണം, പട്ടിയെ കൊല്ലുന്നത് പോലെ, നായനെ കൊല്ലുന്നത് പോലെ എറിഞ്ഞു കൊല്ലണം എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തിയുടെ ശിക്ഷയും അതിൻ്റെ തിന്മയും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്, adunniitavum nigrihtavum aya ചീത്തയായ സംഭവം ആണ് എന്ന്. ഈ ചെറുപ്പക്കാരൻ എനിക്ക് അതുമാത്രം അനുവദിച്ചാൽ മതി, ബാക്കി എല്ലാം ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ, എന്നാൽ നീ അത് ചെയ്തോ എന്ന് പറയാൻ നിവൃത്തിയില്ല. എന്നാൽ ഇസ്ലാം മതത്തിലേക്ക് കടക്കാൻ വന്ന ഒരാളെ നീ നിൻ്റെ വഴിക്ക് പോയിക്കോ, നിന്നെപ്പോലത്തെ ആൾ ഇവിടെ ആവശ്യമല്ല, ഇസ്ലാം മതത്തിൽ ആവശ്യമല്ല എന്ന് പറഞ്ഞ് ആട്ടിവിടാൻ അതും നിർവാഹമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഇരുത്തി എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഉമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഉണ്ട്. പിന്നെ ചോദിക്കുന്നു, നിനക്ക് പെൺകുട്ടികളുണ്ടോ? അദ്ദേഹം പറയുന്നു ഉണ്ട്. പിന്നെ പറയുന്നു, എൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. നിനക്ക് സഹോദരിമാർ ഇല്ലേ? അദ്ദേഹം പറയുന്നു ഉണ്ട്. ഇതെല്ലാം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിക്കുന്നു, നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിൻ്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ നീ എന്തു ചെയ്യും? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ വെട്ടി നുറുക്കി കഷ്ണമാക്കി കളയും, വെറുതെ വിടൂല. രണ്ടാമത് ചോദിക്കുന്നു, നിൻ്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നത് കണ്ടാൽ അത് നിനക്ക് സന്തോഷമാണോ? നീ സമ്മതിക്കുമോ? ഇല്ല, അവനെയും ഞാൻ വെറുതെ വിടൂല, അവനെയും ഞാൻ കൊന്നു കളയും. പിന്നെ ചോദിക്കുന്നു, നിൻ്റെ മകളെ ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാലോ? നിൻ്റെ സഹോദരിയെ വ്യഭിചരിക്കുന്നത് കണ്ടാലോ? അപ്പോഴും അദ്ദേഹം പറയുന്നത്, ഞാൻ അവരെ വെറുതെ വിടൂല, അവരെ ഞാൻ കൊന്നുകളയും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിന് സന്തോഷമായി. ഇവനോട് പറയുന്നു, നീ വ്യഭിചാരത്തിന് സമ്മതമല്ലേ ചോദിച്ചത്? നീ വ്യഭിചരിക്കുന്ന പെണ്ണ് ഒരു പക്ഷേ ആരുടെയെങ്കിലും ഉമ്മയായിരിക്കുമല്ലോ, വേറെ ഒരാളുടെ ഭാര്യയായിരിക്കുമല്ലോ, മറ്റൊരാളുടെ മകളായിരിക്കുമല്ലോ. അപ്പോൾ ഒരാളുടെ മകളെയും സഹോദരിയെയും ഉമ്മനെയും ഭാര്യനെയും വ്യഭിചരിക്കാൻ സമ്മതിക്കില്ലെന്നും അവരെ കൊന്നുകളയുമെന്ന് നീ പറഞ്ഞാൽ അതുപോലെ തന്നെയല്ലേ മറ്റുള്ള ആളുകളും? അവർ നിന്നെ കൊല്ലില്ലേ? നിന്നെ കൊല്ലാൻ അർഹതയുണ്ടെന്നല്ലേ വരുന്നത് നീ ഇങ്ങനെ ചെയ്താൽ? അപ്പോൾ അതെങ്ങനെ നീ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, നബിയെ തങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അതുകൊണ്ട് ഞാൻ ആ പ്രവൃത്തിക്ക് പോകുന്നില്ല, ഒരിക്കലും തങ്ങൾ എനിക്കതിന് സമ്മതം തരണ്ട. ഞാൻ ഇസ്ലാമിൻ്റെ മുഴുവൻ സംഗതികളും സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്ത് ചൊല്ലിക്കൊണ്ട് ഇസ്ലാം മതം ആശ്ലേഷിക്കുന്നു, ഇസ്ലാം മതത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇതെന്തൊരു ഹിക്മത്താണ്! ഒറ്റയടിക്ക് പോടാവിടുന്ന്, നിന്നെ വേണ്ട നമ്മൾക്ക്, ഇങ്ങനത്തെ ആളെ ഇസ്ലാമിന് വേണ്ട എന്ന് പറഞ്ഞയച്ചിട്ടില്ല. അതേസമയത്ത് എന്നാൽ നീ വ്യഭിചാരം ചെയ്തോ, ബാക്കിയൊക്കെ നിനക്ക് നിനക്ക് നടക്കാലോ എന്ന് വെച്ചിട്ട് അവരെ വിട്ടയച്ചതുമില്ല. ഇവനെ ഹിക്മത്ത്, ഈ കാര്യം ചോദിച്ച് അവനെ ഉത്തരത്തിൽ മുട്ടിച്ചു. അങ്ങനെ അവനെ കൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് പിന്മാറ്റം നടത്തി yalla സംഭവം നിങ്ങൾ നോക്കൂ. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി, ഹിക്മത്ത് കൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയമാണിത്. അപ്പോൾ അതാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തൻ്റെ ഹിക്മത്തുകളിൽ പല ഹിക്മത്തുകളും പറയുന്നു. ഇന്ന് നമ്മൾ വായിച്ചത് അൽ കൗനു കുല്ലുഹു ദുൽമത്തുൻ, ഈ ദുനിയാവ് മുഴുവനും ഇരുട്ടാകുന്നു. സുബ്ഹാനല്ലാഹ്. അൽ കൗനു കുല്ലുഹു ദുൽമത്തുൻ, ഈ ദുനിയാവ്, അള്ളാഹു അല്ലാത്ത സാധനം ഈ ദുനിയാവ്, അത് കുല്ലുഹു ദുൽമത്തുൻ, എല്ലാം അത് ഇരുട്ടാണ്. പിന്നെ വെളിച്ചം വേണ്ടേ? വഇന്നമാ അനാറഹു ളുഹൂറുൽ ഹഖ് ഫീഹി, ഈ ഇരുട്ടായ ദുനിയാവിനെ പ്രകാശിപ്പിച്ചത് ഹഖ് താരയായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്തുകൊണ്ട് പ്രകാശിപ്പിച്ചു? തൗഹീദ് കൊണ്ട് പ്രകാശിപ്പിച്ചു, ഇൽമു കൊണ്ട് പ്രകാശിപ്പിച്ചു, ഖുർആൻ കൊണ്ട് പ്രകാശിപ്പിച്ചു, സദക്ക കൊണ്ട് പ്രകാശിപ്പിച്ചു, നസീഹത്ത് കൊണ്ട് പ്രകാശിപ്പിച്ചു, അങ്ങനെ ദിക്റുകൾ കൊണ്ട് പ്രകാശിപ്പിച്ചു. ലിയുഖ്രിജകും മിനസ്സുലുമാത്തി ഇലൻ നൂർ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിന് അധികമായി ദിക്ർ ചെല്ലണം. എന്തിനാണത്? ലിയുഖ്രിജകും മിനസ്സുലുമാത്തി ഇലൻ നൂരി, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഈ അൽ കൗനു കുല്ലുഹു ദുൽമത്തുൻ, ദുനിയാവ് മുഴുവനും ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ദിക്റുകൾ വേണം, സ്വലാത്ത് വേണം, ഈമാനും തൗഹീദും വേണം, തഖ്വ വേണം. ഇതുകൊണ്ട് വെളിച്ചം വരുന്നു. അതാണ് വഇന്നമാ അനാറഹു ളുഹൂറുൽ ഹഖ് ഫീഹി വമൻ റഅൽ കൗന വലം യശ്ഹദുഹു ഫീഹി ഔ ഇൻദഹു ഔ ഖബലഹു ഔ ബഅദഹു ഫഖദ് അഅവസഹു വജൂദുൽ അൻവാർ. ഈ ലോകത്തെ കാണുമ്പോൾ അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ കണ്ടിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, തീർച്ചയായും അവൻ ഇരുട്ടിൽ തപ്പുന്നവൻ തന്നെയാണ്. അള്ളാഹു തആലാനെ ഈ ലോകത്ത് കാണണം. എവിടെയൊക്കെ നോക്കിയാലും അള്ളാഹു തആലാനെ അവന് കാണാൻ സാധിക്കണം. എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള ഒരു രോമം പടച്ചുണ്ടാക്കാൻ അള്ളാഹുവിനല്ലാതെ കഴിയില്ല. നാം ശ്വസിക്കുന്ന ഓക്സിജൻ, കാറ്റ്, ഇതൊരൽപ്പം ഉണ്ടാക്കാൻ അള്ളാഹു തആലാക്കല്ലാതെ കഴിയുകയില്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോളോ 10, അമേരിക്കക്കാരുടെ അപ്പോളോ 10 ചന്ദ്രനിൽ ഇറങ്ങി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അന്നത്തെ യാത്രികനായ അതിൻ്റെ ഹെഡ് ഡോക്ടർ നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന ആൾ പറഞ്ഞത് ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അതായത്, ഞങ്ങൾ മേൽപോട്ട് കയറിപ്പോകുമ്പോൾ കുറേ അങ്ങെത്തിയപ്പോൾ ശ്വാസം കിട്ടാതെയായി. തീരെ ശ്വാസം കിട്ടാതെയായപ്പോൾ ഞങ്ങൾ നേരത്തെ സംഭരിച്ചു വെച്ച ഓക്സിജനുമായി ഞങ്ങളുടെ മൂക്കിനെ ബന്ധപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം കിട്ടിയത് എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പടച്ചു വെച്ച ഈ ഓക്സിജൻ അതുപോലും ഒരൽപ്പം പടച്ചുണ്ടാക്കാൻ ഒരു മനുഷ്യരും സാധ്യമല്ല, ഒരു അമേരിക്കക്കാരനും സാധ്യമല്ല, റഷ്യക്കാരനും സാധ്യമല്ല, ബ്രിട്ടനും സാധ്യമല്ല, ആർക്കും സാധ്യമല്ല, ഒരു വ്യക്തിക്കും സാധ്യമല്ല. മനുഷ്യൻ്റെ ശരീരത്തിലുള്ള രക്തം അതിൻ്റെ ഗ്രൂപ്പ് മാറ്റിയുണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ഈ ലോകത്ത് ഒരു സംഭവം അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൂടാതെ, അള്ളാഹുവിൻ്റെ തഖ്ദീർ കൂടാതെ, അള്ളാഹു തആല നിശ്ചയിക്കാതെ നടത്താൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു തആല ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുക പോലും ചെയ്യുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു തആലാനെ ഓർത്താൽ ഈ ലോകം വെളിച്ചത്തിലേക്ക് വരുന്നു. അതാണ് ഈ ഉഖ്രിജക്കും മിനല്ലുലുമാത്തി ഇലൻ നൂർ. നിങ്ങൾ അള്ളാഹുവിന് അധികമായി ദിക്ർ ചെല്ലുക, ആ ദിക്ർ നിങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. ഇരുട്ടുകൾ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ഇരുട്ട് കുഫ്രിയത്താണ്. ആ കുഫ്രിയത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അള്ളാഹു ഈമാനും ഇസ്ലാമും തന്നിട്ടുണ്ട്. അള്ളാഹു തആല അത് നിലനിർത്തി തരുമാറാകട്ടെ. അത് കഴിഞ്ഞാൽ അതേ ഈമാനും തൗഹീദും ഇരുട്ടിൽ പോകുന്ന വലിയ കടുത്ത ഇരുട്ടാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിനെതിരായ പുത്തൻ പ്രസ്ഥാനക്കാരുടെ ബിദ്അത്ത്, അതാണ് ഏറ്റവും വലിയ ഇരുട്ട്. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞതായി ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരാൾ സലാം പറഞ്ഞയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, സിന്നീ സമയത്തു ഖദ് അഹ്ദസ, അവൻ പുത്തൻ പ്രസ്ഥാനക്കാരനായിരിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ ഖദരിയത്ത് ആണ്. ഖദരിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖലാഹ് കൊണ്ടും ഖദർ കൊണ്ടും ഇവിടെ ഉണ്ടാകുന്നതല്ല എന്ന് പറയുന്നവനാണ്. നമ്മളാവട്ടെ എല്ലാം അനക്കവും അടക്കവും അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീകൾ. ഖദരിയാക്കൾ പറയുന്നത് അങ്ങനെ ഇല്ല, അള്ളാഹു തആലാക്ക് മുൻകൂട്ടി അറിയാനും കഴിയില്ല, മുൻകൂട്ടി നിശ്ചയിക്കാനും കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അത് തികച്ചും തെറ്റായ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ആ ഖദരിയത്തിൻ്റെ വിശ്വാസം ഈ മനുഷ്യനുണ്ട് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ആകയാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സലാമ് വേണ്ട, എൻ്റെ സലാമ് അദ്ദേഹത്തിനും വേണ്ട, നമ്മൾ തമ്മിൽ ബന്ധമില്ല എന്ന് മുത്തബിഉ സുന്നത്തായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞതായി ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ എടുത്തുദ്ധരിച്ച് നമുക്ക് കാണാം. അപ്പം ബിദ്അത്ത്, മൻ അആന സാഹിബ ബിദ്അത്തിൻ ഫഖദ് അആന അലാ ഹസ്മിൽ ഇസ്ലാം. ഏതെങ്കിലും ഒരു ബിദ്അത്തുകാരനെ ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാം മതം പൊളിക്കാൻ സഹായിച്ചവരാണ്. മൻ അഹബ്ബ സാഹിബ ബിദ്അത്തിൻ, വേറൊരു റിവായത്ത്, ബിദ്അത്തിൻ്റെ ആളുകളെ ആരെങ്കിലും പ്രിയം വെച്ചു കഴിഞ്ഞാൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, അവൻ ഇസ്ലാം മതം പൊളിക്കാൻ വേണ്ടി സഹായിച്ചവനാണ് എന്ന്. അപ്പോൾ ഒരിക്കലും ബിദ്അത്തിനോട് നമുക്ക് ബന്ധപ്പെടാൻ യാതൊരു നിർവാഹവും ഇല്ല. അത് വളരെ സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും വലിയ ചീത്തയായ വസ്തുതയാണ് ബിദ്അത്ത്. അല്ലാഹു തആല ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅഅ്രിദ് അൻഹും വഇമ്മാ യുൻസിയന്നക ശൈത്വാനു ഫലാ തഖ്ഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ. പരിശുദ്ധ ഖുർആനിൽ കൈകടത്തി അതിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികളെ നീ കണ്ടു കഴിഞ്ഞാൽ, അവരെ കണ്ടാൽ ഫഅ്രിദ് അൻഹും, അവരെ തൊട്ട് തിരിഞ്ഞു കളയണം. അവരോട് ഒരു ബന്ധവും വേണ്ട, അവരെ തൊട്ട് തിരിഞ്ഞു കളയണം. വഇമ്മാ യുൻസിയന്നക ശൈത്വാനു, അഥവാ ശൈത്താൻ നിന്നെ മറപ്പിച്ചു കഴിഞ്ഞാൽ, ശൈത്താൻ അത് മറപ്പിച്ചിട്ട് നീ അവരുടെ കൂടെ ഇരിക്കുകയോ അവർക്ക് അവരുമായി സഹവസിക്കുകയോ ചെയ്തു പോയാൽ, ഫലാ തഖ്ഉദ് ബഅദ ദിക്റാ, ഓർമ്മ വന്നാൽ പിന്നെ ഇരിക്കാൻ പാടില്ല കേട്ടോ. ആരോടുകൂടി? പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത്, പരിശുദ്ധ ഖുർആനെ തെറ്റായി അർത്ഥം പറഞ്ഞ്, അവൻ്റെ ഇഷ്ടത്തിനൊത്ത് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന കൂട്ടരുണ്ട്. അവരാണ് ഇവിടുത്തെ മുബത്തദീങ്ങൾ. അത് പല പേരിലും വരുന്നു എന്നല്ലാതെ എല്ലാം ഒന്നു തന്നെയാണ്. അടിത്തറ അതാണ്. പരിശുദ്ധ ഖുർആൻ വെട്ടിമുറിച്ച് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ അടിത്തറ. അത് പല പേരിലും ഇങ്ങനെ വരും. അതിവിടെ എത്രയോ പേരിൽ വന്നിട്ടുണ്ട്. 73 സംഘമായി പിരിയുന്നതിൽ ഒരു സംഘം മാത്രമാണ് ഹഖിൻ്റെ അഹ്ലുകാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അവർ മാത്രമാണ് വിജയികൾ. അല്ലാത്തതൊന്നും വിജയികൾ അല്ല എന്ന് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ഈ ബിദ്അത്തിൻ്റെ ആളുകൾ നമ്മളെ പറ്റിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അവരെല്ലാം എന്തെല്ലാം നിലക്കാണ് വരുന്നത് എന്നറിയോ? എന്തെല്ലാം നിലക്കാണ് വരുന്നത്? ഇബ്ലീസിന് എല്ലാ കോലങ്ങളും അറിയാമല്ലോ. ലഅഖ്ഉദന്ന ലഹും സിറാതക്കൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ ഞാൻ പോയി ഇരിക്കും. എന്നിട്ട് വലഭാഗത്തുകൂടെയും ഇടഭാഗത്തുകൂടെയും മുമ്പിലൂടെയും മേൽഭാഗത്തുകൂടെയും എല്ലാ ഭാഗത്തുകൂടെയും ഞാൻ പോയി ആളുകളെ പിഴപ്പിക്കും എന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ പ്രധാനപ്പെട്ട അടിമകൾ ഉണ്ട്, അവരെ പിഴപ്പിക്കാൻ നിനക്ക് സാധ്യമല്ല. അവരെ പിഴപ്പിക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഖുതുബുൽ അക്താബ് വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരിക്കൽ ഓസുല്ലാലും കുറച്ച് മുരീദുമാരും ഇങ്ങനെ ഇരിക്കുമ്പോൾ, അതാ ആകാശത്തിൽ നിന്ന് ഒരു വലിയ സംഘം വരുന്നു. ഒരു വലിയ കുർസി, വലിയൊരു കസേര, ആ കസേരൻ്റെ മുകളിൽ ഒരു നേതാവ് ഇരിക്കുന്നു. മറ്റ് ചുറ്റുഭാഗത്തും കുറേ ആളുകളും ഇരിക്കുന്നു. എന്തത്ഭുതമാണ്! ആകാശത്തുനിന്നിങ്ങനെ ഇറങ്ങി വരിക ഒരാൾ, വലിയൊരു കുർസി, അതിൻ്റെ ചുറ്റുഭാഗത്തും കുറേ ആൾ വന്നിറങ്ങി ഓസുല്ലാദവനോട് പറയാ, ഞങ്ങൾ അല്ലാഹുവിൻ്റെ മലക്കുകളാണ്. വഹീദ്ദീൻ ശൈഖേ, നിങ്ങൾ അല്ലാഹു തആലാക്ക് വഴിപ്പെട്ട് വലിയ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒരു വസ്തു ഹറാമില്ല, എല്ലാ ഹറാമും അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. ഈ വിവരം പറയാൻ നമ്മളെ അയച്ചതാണ് എന്ന് പറയുമ്പോഴേക്ക് ഹൗസല്ലാഹു ഒരൊറ്റ പിടുത്തം പിടിച്ചിട്ട് ആ വലിയ ശൈത്താനെ കടലിലേക്ക് അങ്ങ് എറിഞ്ഞു. ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും പിടിച്ച് വലിച്ച് എറിഞ്ഞ് കടലിൽ കയറ്റിച്ചു. അതാണ് മൊഹീദ്ദീമലയിൽ ഇബിലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഇബിലീസെ ചാച്ചി കിടത്തി അയച്ചോവർ എന്ന് പറഞ്ഞത് അതാണ്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ അടിമകൾ, ആ അടിമകൾ യഥാർത്ഥ അടിമകളാണെങ്കിൽ അവരെ വഴിപേപ്പിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കളായ നിങ്ങളും ഞാനും എല്ലാവരും വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇബിലീസ് വന്നിട്ട് നമ്മളെങ്ങനെ പറ്റിക്കും. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു ആരാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ മുബത്തദീൻ്റെ ഖണ്ഡനം നടത്തിയ ആളാണ്, യുക്തിവാദികൾക്ക് ഖണ്ഡനം നടത്തിയ ആളാണ്. മുബത്തദിലത്തിനും ഷിയാക്കൾക്കും അതുപോലെ മറ്റ് എല്ലാ നൂതനവാദികൾക്കും മറുപടി വ്യക്തമായി പറഞ്ഞുകൊണ്ട് തൻ്റെ തഫ്സീറുൽ കബീർ എന്ന വലിയ തഫ്സീർ, എത്രയോ വാല്യം ഉള്ള തഫ്സീർ എഴുതിയിട്ടുള്ള ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താവുന്ന സമയത്ത് തൻ്റെ മുരീദുമാരും ശിഷ്യന്മാരും ധാരാളം ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഉസ്താദിൻ്റെ മൗത്ത്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ഉറക്കെ തൗഹീദിൻ്റെ കരിമത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെല്ലുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സ്ഥിതി മോശമായിപ്പോയി. ഇമാം റാസിയുടെ മുഖം കറുത്തുപോയി. ഇമാം റാസി കൈകൊണ്ടിങ്ങനെ അടിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നില്ല. അത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്കും മുരീദുമാർക്കുമെല്ലാം വേദനയായി. ഉസ്താദിനെന്ത് സംഭവിച്ചു പോയി റബ്ബേ, മൗത്തിൻ്റെ സമയത്ത് ഇബ്ലീസിൻ്റെ ഷർറിൽ പെട്ടുപോയോ എന്ന് ആലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശിഷ്യന്മാർ മുഴുവനും അതാ ഖേദിക്കുന്നു, കരയുന്നു. ആ സമയത്തതാ പെട്ടെന്ന് വീണ്ടും ഇമാം റാസിയുടെ സ്ഥിതി വളരെ മെച്ചപ്പെട്ടു. ആദ്യം പറഞ്ഞതിനേക്കാൾ ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് വളരെ പ്രസന്നതയുള്ള മുഖത്തോടു കൂടി അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയി, ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി. മരണപ്പെട്ടതിൻ്റെ ശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യൻ ചോദിച്ചു, എന്താണ് ഉസ്താദെ അവിടത്തേക്ക് മരണത്തിൻ്റെ മുമ്പുണ്ടായ സംഭവം? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസ് എൻ്റെ മുമ്പിൽ വരുന്നു. ഒരു ഇലാഹല്ല, ഒന്നിലധികം ഇലാഹുകൾ ഉണ്ട്, ഒന്നിലധികം ആരാധ്യ വസ്തുക്കളുണ്ട് എന്ന് പറയണം എന്ന് എന്നോട് നിർബന്ധിക്കുകയും, എന്ന് മാത്രമല്ല അതിൻ്റെ കുറേ കള്ളരേഖകൾ അവനിങ്ങനെ ഉദ്ധരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ അവനുമായി യുദ്ധം ചെയ്ത് അടിച്ച് അവനെ തോൽപ്പിച്ചു. അവനെ ഞാൻ അടിച്ച് പറഞ്ഞയച്ചു. അതിൻ്റെ ശേഷമാണ് രണ്ടാമത് ഞാൻ തൗഹീദിൻ്റെ കരിമത്ത് ചൊല്ലിയത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മൗത്തിൻ്റെ സമയത്ത് അത്രയും വലിയ മഹാനവറുകളുടെ അടുക്കൽ പോലും ഇബ്ലീസ് ചെന്ന് നോക്കിയിട്ടുണ്ട്, പറ്റിക്കാൻ സാധിക്കുമോ എന്ന് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം റാസി പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, എൻ്റെ മശായിഖുമാരുടെ ബർക്കത്ത്, എൻ്റെ ഉസ്താദുമാരുടെയും എൻ്റെ മശായിഖുമാരുടെയും എൻ്റെ മാതാപിതാക്കളുടെയും ബർക്കത്തും ദുആയും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അപകടത്തിൽ പെട്ടുപോകുമായിരുന്നു എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും ആരിഫീങ്ങളെയും സാലിഹീങ്ങളെയും മഹാന്മാരെയും പ്രിയം വെക്കുക, അവർ നടന്ന വഴിയിലൂടെ നടക്കുക, അവർ കാണിച്ചു തന്ന വഴിയിൽ ഉറപ്പിച്ചു നിൽക്കുക. അതാണ് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹു തആലാനെ കാണാൻ അല്ലാഹു തആലാൻ്റെ ഔലിയാക്കളെയും സാലിഹീങ്ങളെയും പിടിക്കുക. കഴിഞ്ഞുപോയ മഹാന്മാർ അവർ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, അല്ലാഹുവിനെ കണ്ടവരാണ്, അല്ലാഹു തആലാനെ അവർ മനസ്സിലാക്കിയവരാണ്. അവരുടെ പിന്നാലെ നമുക്ക് പോകാം. അല്ലാതെ നമ്മളൊരു പുതിയ വഴിയായിട്ട് പോയാൽ തീർച്ചയായും അപകടത്തിൽ ചാടിപ്പോകും. അൽകൗനു കുല്ലുഹു ദുൽമത്തുൻ, ദുന്യാവ് മുഴുവനും ഇരുട്ടാണ്. ആ ഇരുട്ടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദിക്ർ കൊണ്ടും അവൻ്റെ ഖുദ്റത്ത് കൊണ്ടും ഇറാദത്ത് കൊണ്ടും ഇവിടെ വെളിച്ചമാക്കിയതാണ്. ആ വെളിച്ചത്തിൽ നിന്ന് നമ്മൾ പിടിച്ചാൽ നമുക്ക് കിട്ടി, അല്ലെങ്കിലോ വഹുജിബത്ത് അൻഹു സുമൂസുൽ മഅലിഫി ബിസുഹ്ബിൽ ആസാർ, അതില്ല എങ്കിൽ മഅരിഫത്ത് എന്ന് പറയുന്ന ആ വെളിച്ചം നമുക്ക് കിട്ടാതെ നമ്മൾ ദൂരത്തായി പോകും, ഇരുട്ടായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈമാനിൻ്റെ വെളിച്ചം അല്ലാഹു വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ദുആ ചെയ്യാൻ അല്ലാഹ് കേൾക്കുന്ന ആളുകളൊക്കെ നല്ലോണം കേൾക്കുന്നില്ലേ? എല്ലാവരും ആമീൻ പറയണം, എല്ലാവരും ദ്വാരക്കണം, എല്ലാവരും നല്ലോണം ദുആ ചെയ്യണം. രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് തഹജ്ജുദിൻ്റെ ശേഷം ദുആ ചെയ്യണം. ഈ കൊറോണ വൈറസ് എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കി തരാൻ പറയണം, അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. ഇതാ എല്ലാ രാജ്യത്തും വളരെ ബേജാറിലാണ്. സൗദിയിലും അതുപോലെ കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ, സിംഗപ്പൂർ, മലേഷ്യ, ബ്രൂണൈ തുടങ്ങിയ എല്ലാ നാട്ടിലും നമ്മളെ മർക്കസിനെ സഹായിക്കുന്നവരുണ്ട്. അതുപോലെ അന്തമാൻ ദ്വീപ്, ലക്ഷദ്വീപ്, അവിടെയെല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളുണ്ട്. അവരെല്ലാവരും നമ്മളെ സഹായിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മൾക്ക് മർക്കസിൽ തന്നെ അല്ലാഹു തആലാൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇന്നലെ ദർസ് തുടങ്ങി, ഓൺലൈനിൽ കൂടെ ദർസ് തുടങ്ങി രാവിലെ മുതൽ. എത്രയാണ് ഇവിടെ മുത്താലിമീങ്ങളുള്ളത്? ഇവിടെ തന്നെ 10,000-ലധികം മുത്താലിമീങ്ങൾ. വേറെ ഇന്ത്യയുടെ പല ഭാഗത്തും പഠിക്കുന്നവർ എല്ലാം ചേർന്ന് 45,000 വിദ്യാർത്ഥികൾ മർക്കസിൻ്റെ കീഴിൽ പഠിക്കുകയാണ്. അതൊക്കെ നടത്താൻ നമുക്ക് സാധിക്കണം. അതിനെല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രോഗം എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കി തരുമാറാകട്ടെ. സൗദി അൽജുബൈൽ തക്കാഫുൽ മെമ്പറായ ഒരു സഹോദരൻ കോവിഡ് ലക്ഷണമുള്ളതായി സംശയിക്കുന്നു. അല്ലാഹു തആല അത് ശിഫയാക്കി കൊടുക്കട്ടെ. Allahu şefiakate takaful എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ 25,000 ഉറുപ്പിക തന്ന് ഒരു കൊല്ലത്തേക്ക് ഏറ്റെടുത്ത ആൾക്കാണ് തക്കാഫുൽ മെമ്പർ എന്ന് പറയുന്നത്. അള്ളാഹു അങ്ങനെ തൗഫീക്ക് ചെയ്യട്ടെ. ഈ എൻ്റെ കേൾവിക്കാരായ ആളുകളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കുട്ടികളെ ഏറ്റെടുക്കണം. കുവൈത്തിലെ തക്കാഫുൽ മെമ്പർ ഷമീർ ഈർപ്പോണയുടെ കമ്പനിയിലെ പലർക്കും കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. ഇപ്പോൾ റൂമിലുള്ളവർക്കും ലക്ഷണങ്ങൾ കാണുന്നു. അള്ളാഹ് നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണേ. അള്ളാഹ് നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്, ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. അതുപോലെ നമ്മളെ സജീവ പ്രവർത്തകനാണ് ചാലിയത്തുകാരൻ റഫീഖ് ഹാജി. അദ്ദേഹം ജിദ്ദയിലാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കമ്പനിയിലും എല്ലാം ഒരൽപ്പം കോവിഡ് പറ്റിയിട്ടുണ്ട്. റബ്ബെ നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കമ്പനിക്കാർക്കും അദ്ദേഹത്തിനും നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. ഒരുപാട് ദീനിനെ സഹായിക്കുന്ന ആളാണ്. അവർക്ക് നീ പെട്ടെന്ന് ശിഫയാക്കണേ അള്ളാഹ്. ഒമാനിലെ മർക്കസ് ഓർഗനൈസർ ഫഹദ് സക്കാഫിയുടെ പിതാവിൻ്റെ സഹോദരി ഇന്നലെ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു തആല അവർക്ക് ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അവരെ ദോഷം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മർക്കസ് മദായിൻ ഫഹദ് സർക്കിൾ എക്സിക്യൂട്ടീവ് അംഗവും മർക്കസ് മദായിൻ ഫഹദ് യൂണിറ്റ് തക്കാഫൽ കോർഡിനേറ്ററുമായ നൂറുദ്ദീൻ സാഹിബിൻ്റെ പിതാവ് എടക്കാടൻ അഹമ്മദ് ഹാജി മരണപ്പെട്ടു. അള്ളാഹ് അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്, പുറത്തു കൊടുക്കണേ അള്ളാഹ്. റിയാദിൽ മർക്കസിനെ സഹായിക്കുന്ന സംഘാടകനായ ആലപ്പുഴ മാങ്ങാർ താഹ സുലൈമാൻ എന്നവരുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് ഹാർട്ട് സംബന്ധമായ അസുഖമാണ്. അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ, എല്ലാ രോഗവും മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ യാ അല്ലാഹ്. സൗദി ഹായിൽ ഗഫാർ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്ലിയാർക്ക് ഹാർട്ടിൻ്റെ അസുഖമായി ഹോസ്പിറ്റലിലുള്ളപ്പോൾ വലിയ ഒരു സംഖ്യ മർക്കത്തിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്. അള്ളാഹു തആല ശിഫയായി കൊടുക്കട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ അറ്റാക്കും മറ്റുള്ള എല്ലാ അസുഖങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ ആമീൻ. മക്കയിലെ മർക്കസ് സഹകാരി ഹുസൈൻ നാജി കൊടിഞ്ഞിയുടെ മരണപ്പെട്ട ഉമ്മക്ക് വേണ്ടി ദുആ അള്ളാഹു തആല ആ ഉമ്മക്ക് പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഒമാനിലെ ബുറൈമി സുന്നി സെൻ്ററിലെ സൈനുദ്ദീൻ ബാക്കവിക്ക് കോവിഡ് ആണ്. ഇന്നലെയും മിന്നാന്നൊക്കെ നമ്മൾ ദ്വാരന്നിട്ടുണ്ട്, ഇന്നും ദ്വാരക്കുന്നു. അദ്ദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ക്വാറൻ്റൈനിൽ കഴിയുന്നു. അള്ളാഹുവെ നീ പെട്ടെന്ന് ശിഫയാക്കണേ അള്ളാഹ്. അദ്ദേഹം നമ്മളെ വളരെയധികം സഹായിക്കുന്ന ആളാണ്. നീ ശിഫയാക്കണേ അള്ളാഹ്. മക്കയിലെ സജീവ പ്രവർത്തകൻ ഹുസൈൻ നാജി കൊടിഞ്ഞിയുടെ ഉമ്മ മരണപ്പെട്ട നേരത്തെ പറഞ്ഞില്ലേ. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ആമീൻ. ഇന്നത്തെ ക്ലാസ്സിൽ സൂമിൽ പങ്കെടുക്കുന്ന പൂനൂർ സോൺ പ്രവർത്തകർക്ക് വേണ്ടി ദുആ. എല്ലാവരും പൂനൂർക്കാരാ. അല്ലാഹു തആല ഇന്നത്തെ സൂമിൽ പങ്കെടുത്തവർക്ക് പ്രത്യേകിച്ചും ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്ത്ഖാ വൽ അഫാഫ വൽ ഗിനാ അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീർത്തു തരണേ അല്ലാഹ്. കടങ്ങളെ വീട്ടിൽ തരണേ അല്ലാഹ്. പഠിച്ചവനെ കോവിഡ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും നീ സുഖമാക്കണേ അല്ലാഹ്. സുഖമാക്കണേ അല്ലാ, യാ അല്ലാ നീ പെട്ടെന്ന് സുഖമാക്കണേ അല്ലാ, യാ അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, പെട്ടെന്നുള്ള ആഫിയത്ത് നൽകണേ അല്ലാ, യാ അല്ലാ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ, ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും തൗഫീക്ക് ചെയ്യണേ അല്ലാ, നിന്നെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ കൽബ് നീ വെളിച്ചമാക്കി തരണേ അല്ലാ, ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ ഭാര്യമാരെയും കുട്ടികളുടെയും കുടുംബങ്ങളുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ, യാ അല്ലാ കച്ചവടക്കാരുടെ കച്ചവടത്തിന് ബർക്കത്ത് കൊടുക്കണേ അല്ലാ, കൃഷിക്കാരുടെ കൃഷിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, വെള്ളപ്പൊക്കത്തിൽ തൊട്ട് മലയിടിച്ചിലിനെ തൊട്ട് എല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഉരുൾപൊട്ടലിനെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ, കോവിഡ് രോഗത്തെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ, അല്ലാ ഞങ്ങളെ എല്ലാ തരത്തും നീ സഹായിക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു ala seyyidina Muhammed sallallahu aleyhi ve sellem, sallallahu ala seyyidina Muhammed sallallahu aleyhi ve sellem, sallallahu ala seyyidina Muhammed sallallahu aleyhi ve sellem.